ഹായ് ഫ്രണ്ട്സ്, മൈ വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. കുറേ കാലത്തിന് ശേഷം നമ്മളൊരു വീഡിയോ ഇട്ടതാണ്. നമ്മൾ ഇന്നിപ്പോൾ പോയിട്ടുള്ളത് കരിഞ്ചാപ്പാടിയിൽ സൂര്യകാന്തി തോട്ടം ഉണ്ട് കാണുമ്പോൾ അതൊന്ന് കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കരിഞ്ചാപ്പാടി പോയപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ സൂര്യകാന്തി തോട്ടം നിങ്ങളും കൂടെ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ മലപ്പുറത്തുനിന്ന് മക്കരപറമ്പ് റൂട്ട് പോയിട്ട് നാറാണത്ത് നിന്നിട്ട് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്ററോളം പോകാണ്ട് ഈ തോട്ടത്തിൻ്റെ അടുത്തേക്ക് മലപ്പുറത്തുനിന്ന് വരികയാണെങ്കിൽ മക്കരപറമ്പ് പോയിട്ട് അവിടെ നിന്ന് നാറാണത്തേക്ക് താഴോട്ട് റോഡുണ്ട്. ആ പാടത്ത് കൂടെ അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. വൈകുന്നേരം നല്ല ആളുണ്ടാവാറുണ്ട് അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ആ റൂട്ടിലൂടെ അങ്ങനെ പോയിട്ടാണ് അതിലൊരു 4 കിലോമീറ്റർ പോയാൽ നമ്മൾ ഈ തോട്ടത്തിലെത്താം. തോട്ടം നമ്മൾ മെയിൻ റൂട്ടിൽ തന്നെയാണ്. ഒരു മദ്രസ ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് റോഡുണ്ട്, അതിലെ പോയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയപ്പോൾ ഏകദേശമൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഒരു രണ്ട് സൈഡായിട്ടാണ്, സെൻറ്ററിലൂടെ ഒരു നടവഴി ഉണ്ട്, രണ്ട് സൈഡായിട്ടാണ് ഇത് കുഴിച്ചിട്ടുള്ളത്, നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു സൈഡ് ഏകദേശമൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്, മറ്റേ സൈഡ് കുഴപ്പമില്ലാതെ നല്ല തളർന്ന് നിൽക്കുന്നുണ്ട്. അതിപ്പോൾ ഏകദേശമൊക്കെ കൊഴിയാറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് പറിക്കാൻ നിൽക്കണമെന്നാണ് പറഞ്ഞത്. അതുവരെ ഉള്ളൂ ഇനി ഏതായാലും ആളുകൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ ആരും കാണാത്തല്ലുണ്ടെങ്കിൽ അതിൽ 2-3 ദിവസം കൂടി ഏറി വന്നത് ഉണ്ടാവുള്ളൂ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ പോയപ്പോൾ അവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് കേട്ടോ, ഒരു 5 മണി ആ സമയത്തൊക്കെയാണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അതായത് വഴിയോരത്ത് അത് നമ്മൾ അങ്ങോട്ട് ഒരു 1 കിലോമീറ്ററില്ല, ഒരു 1/2 കിലോമീറ്ററോളം നമ്മൾ ഈ സൂര്യകാന്തി തോട്ടത്തേക്ക് മെയിൻ റോട്ടിൽ നിന്ന് നടക്കാണ്ട്. ആ റോട്ടിലൊക്കെ നല്ല കച്ചവടക്കാരും കാര്യങ്ങൾ, ഐസ്ക്രീം, അങ്ങനെ നല്ല ഉസാറായിട്ട് പരിപാടിയൊക്കെ നല്ല സെറ്റപ്പിലാണ്. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോൾ സത്യം പറയാം, ഇത്ര ആളുണ്ടാവുന്നില്ലതെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അവിടെ എത്തിയപ്പോഴല്ലേ അറിഞ്ഞേ സംഗതി. ഇത് ഒഴിവാക്കാറായിട്ടുണ്ട്, എന്നാലും അത്രയും ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പൂവ് ആയ സമയത്ത് എത്ര ആളുകളുണ്ടായെന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. സംഗതി ടോപ്പായിട്ടുണ്ട്. ഇതിന് കഴിഞ്ഞ വർഷവും ഇതുപോലെ ഇവിടെ ഇതുണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഇവിടെ തന്നെ കരിഞ്ചാപ്പാടി തന്നെ തണ്ണിമത്തനൊക്കെ അതുപോലെ കൃഷി ചെയ്തിരുന്നു. അത് നമ്മളിതുവരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അത് ഇവിടെ വേണമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഏതായാലും കഴിഞ്ഞ വർഷം ഇവിടെ ഇതുപോലെ സൂര്യകാന്തി തോട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറി നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറി ഉണ്ട് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് പോയതാണ്. നമ്മൾ ഇന്നാണ് അറിഞ്ഞേ, അപ്പം തന്നെ നമ്മൾ പോവുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടോട്ടെ എന്ന് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതന്നത്. പൂവ് പറിക്കാനൊന്നും സമ്മതിക്കില്ല, അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും സമ്മതിക്കില്ല. എന്തായാലും മറ്റേ ഫോട്ടോസൊക്കെ എടുക്കാൻ അവർ കയർ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. ചില കുട്ടികളൊക്കെ അവിടേക്കൊക്കെ ഒന്ന് ഉള്ളിലോട്ട് പോയിട്ട് ഫോട്ടോസൊക്കെ എത്തും. ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് വാടിയിട്ടുള്ള തോട്ടം, ഈ സൈഡിലെ തോട്ടം കുറച്ച് വാടിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പൂവേഴ്സ് പൂവ് നല്ല രീതിയിൽ നിൽക്കണമെന്നുണ്ട്. ഈ സൈഡിലത്തെ തോട്ടമാണ് നല്ല ക്ലിയറായിട്ട് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ടുമായി വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.